Hi friends, welcome to maalusworld. Appo namukku inne ore beauty tips alla inne namukku onnu face scrub cheyam adinayittu njan veettilulla korchu ingredients use cheedittane ende face scrub cheyan povunnathu appo njan inne hair il oil ittittunde aaychayil oru divasam njan nannayittu hair il oil ittittu shampoo conditioner okke use cheythu hair kalugarundu appo adukondana njan ingane mugallilottu pokki vechu kettirikkunne appo നമുക്കിന്ന് എന്താ പറയാ ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്യാം. കുറേ ദിവസമായി, കുറേ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മാസത്തിന്റെ അടുത്തായി ഞാൻ ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട്. പിന്നെ നാളെ ഞങ്ങൾക്ക് ഒരു യാത്രയുണ്ട്, അപ്പം അതെന്താണെന്നുള്ളത് ഞാനൊരു ബ്ലോഗ് ആക്കിയിട്ട് ചെയ്യാട്ടോ, എന്താണ് യാത്ര, എവിടെയാണ് പോകുന്നത് എന്നൊക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തത് നാളെ പോകുന്ന ഒരു സമയമായതുകൊണ്ട്, അതായത് നമ്മളൊരു യാത്ര പോകുന്നതുകൊണ്ട് നമ്മുടെ ഫേസൊക്കെ ഒന്ന് നല്ല എന്താ പറയുക, ഒന്ന് ഗ്ലോ ആയിരിക്കാനും നമ്മുടെ ഫേസ് കാണാനൊരു ലുക്ക് ഉണ്ടാവാനൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ ഒന്ന് സെറ്റപ്പ് ചെയ്യല്ലോ. അങ്ങനെ ഞാനിന്ന് വിചാരിച്ചു, എൻ്റെ ഫേസ് ആകെ ഡള്ളായിരിക്കുകയാണ്. അപ്പം ഇവിടെയൊക്കെ ചെറുതായിട്ട് എന്താ പറയുക, ചെറിയ ചെറിയ ഒരു മുറുമുറുപ്പ് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും സ്ക്രബ് ചെയ്തേക്കാം. അപ്പം സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് പ്രൊഡക്റ്റുകളുണ്ട്. പക്ഷെ ഞാൻ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിനേക്കാളും ഇന്ന് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്താൽ എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് എത്രത്തോളം എഫക്റ്റ് കിട്ടും എന്ന് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊരു സ്ക്രബ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓൾറെഡി എൻ്റെ മുഖത്ത് കുറച്ച് നിങ്ങൾക്ക് ഓയിൽ കാണാൻ പറ്റും. കാരണം ഞാനിവിടെ ഹെയറിൽ ഓയിലിട്ട സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഓയിൽ ഞാനൊന്ന് മുഖത്ത്, അതായത് കോക്കനട്ട് ഓയിലാണ് ഞാൻ ഹെയറിലിട്ടേക്കുന്നത്. അപ്പം ആ ഓയിൽ ഞാനൊന്ന് മുഖത്ത് കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ഞാനൊന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. വാഷ് ചെയ്യാന്ന് വെച്ചാല് ഫേസ് വാഷ് ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കഴുകിയത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടാണ് ഞാനിന്ന് സ്ക്രബ് ചെയ്യുന്നത് എന്ന് പറയാം കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ സ്ക്രബ്ബർ എന്താണ് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം കൂടെ ഒരു പ്ലേറ്റിലാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ഇതാ, ഇങ്ങനെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ കൊണ്ടുവന്ന് വെക്കുന്നത്. അതിൽ ഒന്നുള്ളത് നമ്മുടെ അരിപ്പൊടി, പുട്ടിനൊക്കെ പൊടിച്ചു വെക്കുന്ന അരിപ്പൊടിയില്ലേ, ആ അരിപ്പൊടി. പിന്നെ ഉള്ളത് പഞ്ചസാര, പിന്നെ കുറച്ച് കാപ്പിപ്പൊടി, പിന്നെ ഉള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടി. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് റോസ് വാട്ടറും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അഥവാ നിങ്ങളുടെ കയ്യിൽ റോസ് വാട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അതും അല്ലെങ്കിൽ നമ്മുടെ തക്കാളിയുടെ നീരില്ലേ, അത് നന്നായിട്ടൊന്ന് ഒറ്റിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ റോസ് വാട്ടർ തന്നെ നമുക്ക് വേണം എന്നൊന്നും ഇല്ല കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇത് മുഴുവൻ മിക്സ് ആക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമ്മുടെ മഞ്ഞൾപ്പൊടി, കാപ്പിപ്പൊടി, അരിപ്പൊടി, റോസ് വാട്ടർ, കുറച്ച് പഞ്ചസാര, ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ സ്ക്രബ്ബറിലുള്ളത്. ഇനി നമുക്ക് ഫേസ് നന്നായി ഒന്ന് സ്ക്രബ് ചെയ്യാം. സ്ക്രബ് ചെയ്യുന്ന കണ്ടപ്പോൾ എൻ്റെ മുഖം കണ്ടിട്ട് പേടിയായിട്ട് ദേവേൻ്റെ ഓടി വന്ന് എൻ്റെ മടിയിൽ ഇരുന്നിട്ട് കണ്ടോ എൻ്റെ ബാബ ഹായ് പറഞ്ഞു. എല്ലാവരും ഹായ് പറയുന്നു. ഹായ് എല്ലാവരും. അമ്മയുടെ വീഡിയോ കാണണേ പറ, അമ്മയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ പറ, സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാം അറിയാം അല്ലേ. അപ്പൊ ദേവ പറഞ്ഞ പോലെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാരും. അപ്പൊ ദേവക്ക് ഞാനിത് ഇങ്ങനെ മുഖത്ത് അപ്ലൈ ചെയ്തപ്പം ഭയങ്കര പേടി ഇത് കണ്ടപ്പോ. ഇതിപ്പോ ഇങ്ങനെ ഡാർക്ക് കളറായി കിടക്കല്ലേ, അപ്പൊ മുഖത്ത് ഇങ്ങനെ നമ്മൾ എന്താ പറയാ, രണ്ടു ദിവസം മുന്നേ ഓണം കഴിഞ്ഞപ്പോ ഇവിടെ ഓണത്തിന് ഇപ്പോഴും ഓണക്കോട്ടം വന്നിട്ടുണ്ടായിരുന്നു.
അപ്പൊ അവരുടെ മുഖത്ത് ഇങ്ങനെ ചായം തേച്ച് കണ്ടപ്പോ ഇവന് ഭയങ്കര പേടിയായിരുന്നു ഇത് കണ്ടപ്പോ. അപ്പം വേഗം എന്റെ മടിയിൽ എന്റെ കയ്യിൽ കയറിയിരുന്നു, പേടിച്ചിട്ട് പിന്നെ താഴോട്ട് ഇറങ്ങിയില്ല. അവരോടൊപ്പം ഇരുന്നിട്ട് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങള്. അപ്പോ അടുത്ത് നിന്ന സമയത്ത് ദേവ ഭയങ്കര പേടിച്ചിട്ട് നിൽക്കുക. അപ്പൊ ആ ഒരു കളറിലാണ് ഇപ്പൊ എന്റെ ഫേസ് ഇരിക്കുന്നത്. അപ്പൊ അത് കണ്ടപ്പോ അവന് ഭയങ്കര പേടി. അപ്പൊ പേടിച്ചിട്ട് പുറത്തിറങ്ങി പോകുന്നുമില്ല, ഇങ്ങനെ അടുത്തിരിക്കുകയാണ്. അപ്പൊ എന്തായാലും അവനവിടെ ഇരിക്കട്ടെ, നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് പോവാം. എന്തിനാ രണ്ട് ലിപ്സ്റ്റിക്? ലിപ്സ്റ്റിക് ആണോ കളിക്കാൻ ഉപയോഗിക്കാം? അമ്പോ അമ്പോ, മുഖത്തിടുന്ന പോലെ തന്നെ ഞാനിവിടെ കഴുത്തിലും ഇടുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മൾ അമർത്തി സ്ക്രബ് ചെയ്യരുതേ, കാരണം നമ്മുടെ സ്കിന്ന് സോഫ്റ്റ് ആണ്, അത് പിന്നെയും നന്നായിട്ട് ഡ്രൈ ആയിപ്പോവും. അപ്പൊ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക, നമ്മുടെ മൂക്കിന്റെ ഈ ഒരു സൈഡ്, പിന്നെ താടിയുടെ ഈ ഒരു ഭാഗം, നമ്മുടെ ലിപ്പിന്റെ ഈ ഒരു കോണില്, എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഡാർക്ക് പിഗ്മെന്റേഷൻ ഒക്കെ ഉള്ളത് അവിടെയൊക്കെ നമുക്ക് നന്നായിട്ട് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് സ്ക്രബ് ചെയ്യാം, എത്രത്തോളം നമുക്ക് നന്നായിട്ട് സ്ക്രബ് ചെയ്യാൻ പറ്റുന്നോ അത്രയും നമ്മുടെ മുഖം ക്ലിയർ ആയി വരും. അപ്പൊ ഇങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ ഡ്രൈ ആയിരിക്കുകയാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ റോസ് വാട്ടറിൽ കൈയ്യൊന്ന് ജസ്റ്റ് റോസ് വാട്ടർ കുറച്ച് ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യാം. അതല്ലെങ്കിൽ തക്കാളി നീരുണ്ടെങ്കിൽ തക്കാളിയുടെ നീര് നമുക്ക് കുറച്ച് കയ്യിൽ എടുത്തിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇതൊന്നും നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ, ഈ ഒരു സംഭവങ്ങളൊന്നും നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്കൊന്ന് ലൂസായി കിട്ടുകയും ചെയ്യും, നമ്മുടെ മുഖത്തിന് സ്മൂത്ത്നെസ് കിട്ടുകയും ചെയ്യും, നമുക്ക് വേഗം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പം എൻ്റെ മുഖം ഞാനിപ്പം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഞാൻ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, സത്യം പറയാലോ, ഞാനിങ്ങനെ ഈ സ്ക്രബ്ബർ യൂസ് ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ മുഖം ഒരു ബേബി സോഫ്റ്റ് സ്കിന്നില്ലേ അതിൻ്റെ ഒരു മോഡലാണ് തോന്നിയേക്കുന്നത്. കാരണം നല്ല സ്മൂത്ത് ഉണ്ട് നമ്മുടെ ഈ ഒരു മൂക്കൊക്കെ, എന്താ സ്മൂത്ത്, നല്ല സ്മൂത്ത് എന്ന് പറഞ്ഞാൽ അത്രക്കും നല്ല സ്മൂത്തായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇതെന്തായാലും നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിൻ്റെ ഇവിടെയൊക്കെ ഡാർക്ക്നെസ് ഉണ്ടാവുമല്ലോ, ചിലർക്ക് ബാക്കിലൊക്കെ ഉണ്ടാവും ഡാർക്ക് കളറ്. അപ്പം ഈ ഒരു നമ്മൾ ഒരുപാട് ബാക്കിൽ കഴുത്തിൻ്റെ ബാക്കിലൊക്കെ ഡാർക്ക് കാണുമ്പോൾ പല പല ക്രീമുകൾ യൂസ് ചെയ്യുന്നുണ്ടാവും, പല പല എന്താ പറയാ ഓയിൽസ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതൊന്നും വേണ്ട, ഈ ഒരു സ്ക്രബ്ബർ രണ്ട് ദിവസത്തിൽ ഒരിക്കൽ മുഖത്തല്ല കഴുത്തിന്റെ ബാക്കിൽ കറുപ്പ് പാടൊക്കെ ഉണ്ടെങ്കിൽ, അതായത് കറുത്ത് നിൽക്കില്ലേ ചിലരുടെ കഴുത്തിന്റെ ബാക്കിലൊക്കെ കാണാം, അപ്പൊ അവിടെയൊക്കെ നന്നായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത ഒന്നിടവിട്ട ദിവസങ്ങളിൽ ചെയ്തു കൊടുത്താലേ നമുക്ക് ആ കറുപ്പ് കുറച്ച് കുറച്ചായിട്ട് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അപ്പൊ ഇന്ന് ഞാനിപ്പം സ്ക്രബ് ചെയ്തപ്പോൾ എനിക്ക് ഇവിടെ ഒക്കെ നല്ല കളർ ചേഞ്ച് തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനലിലും എൻ്റെ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.